നമസ്കാരം. 2024 എന്ന പുതുവർഷത്തിലേക്കാണ് ഏവരും പ്രവേശിച്ചിരിക്കുന്നത്. ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. അതായത് ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഉയർച്ച നേടാം തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇത് ഉത്രാടം നക്ഷത്രക്കാരുടെ 2024 പുതുവർഷ ഫലം തന്നെയാകുന്നു. തിങ്കളാഴ്ച ദിവസങ്ങളിൽ നടത്തിപ്പോരുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ദാനധർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരമാണ് 2024 നിങ്ങളെ തേടി എത്തുക. ഈ ദാനധർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ, ശരിയായ രീതിയിൽ ചെയ്യുന്നതിലൂടെ വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വലിയ പുണ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്ന് തന്നെ പറയാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതാകുന്നു. മറ്റ് തൊഴിലുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശുഭകരമായ സമയം തന്നെയാണ്. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ബാധ്യതകളുണ്ട് എങ്കിൽ അതിൽ ചിലത് തീർക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിനുള്ള വഴികൾ 2024 നിങ്ങൾക്ക് തെളിയുന്നതാകുന്നു. വാഹനാപകടത്തിന് സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. അശ്രദ്ധ പാടുള്ളതല്ല. അതേപോലെ തന്നെ വാഹനം ഒരിക്കലും മദ്യപിച്ച് നിങ്ങൾ ഓടിക്കുവാൻ പാടുള്ളതല്ല. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു. കൂടാതെ സന്താന സൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്കും ഈ വർഷം സന്താനം സൽസന്താനത്തെ തന്നെ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ജീവിത വിജയം നേടുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതാണ്. അത്തരത്തിൽ ജീവിത വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അനാവശ്യമായ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ആ ഉപദേശത്താൽ എടുത്തു ചാടി പല തീരുമാനങ്ങൾ എടുക്കുകയും അത് ജീവിതത്തിൽ ദോഷകരമായി ഭവിക്കുകയും ധനനഷ്ടം, മാനഹാനി, ജീവിതത്തിൽ മറക്കുവാൻ സാധിക്കാത്ത ചില മുറിവുകൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഒരിക്കലും ഇത്തരം ഉപദേശം കേട്ട് ആരും ചാടി പുറപ്പെടരുത് എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ ഏത് കാര്യം കേൾക്കുകയാണ് എങ്കിലും അതേക്കുറിച്ച് വിശദമായി തന്നെ പഠിച്ച് ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കുവാൻ പാടൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷം ചെയ്യും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ ഏത് കാര്യവും ശ്രദ്ധയോടെ തന്നെ ചെയ്യുക. ചെറിയ പിഴവുകളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അത് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകാം. അതിനാൽ ശ്രദ്ധ നിങ്ങൾ ഏത് കാര്യത്തിലും പുലർത്തേണ്ടതാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഐക്യമില്ലായ്മ പ്രകടമാകുന്ന ഒരു വർഷമായി 2024 മാറാവുന്നതാണ്. വളരെയധികം പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിൽ വന്നു ചേരുവാനും തർക്കങ്ങൾ, അതേപോലെ തന്നെ മാനസിക ദുഃഖങ്ങൾ എന്നിവയ്ക്ക് കാരണം ആകാവുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളും വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈ സമയം എന്ത് കാര്യവും നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. പ്രധാനമായും വിധിയുമായി ബന്ധപ്പെട്ട് ആലസ്യം വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് വന്നു ചേരാം. മാർക്ക് കുറയുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ പരിഹാരമായി ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്യുക. തീർച്ചയായും വ്യത്യാസം നിങ്ങൾക്ക് വന്നു ചേരും. നാഗരാജ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നാഗരാജ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിച്ചാലും മതിയാകുന്നതാണ്. മഞ്ഞൾപ്പൊടി സമർപ്പണം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. പല കാര്യങ്ങൾ മനക്ലേശങ്ങൾക്ക് കാരണമാകും എങ്കിലും
അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനായി ശ്രമിക്കേണ്ടതാകുന്നു. ഏത് പ്രശ്നവും രമ്യതയിൽ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതിനാൽ ഇത്തരം അവസരങ്ങൾ വന്നു ചേരുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ആരോഗ്യപരമായി നോക്കുകയാണ് എങ്കിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ ഈ വർഷത്തെ പറയുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരോഗ്യപരമായ കാര്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കാതെ ചികിത്സ തേടണം എന്ന കാര്യമാകുന്നു. അശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യവും ഓർക്കുക. ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു കാര്യവും നിങ്ങൾക്ക് എതിരായി വരികയാണ് എങ്കിൽ പതറിപ്പോകരുത് എന്ന കാര്യം ഓർക്കുക. കുടുംബദേവതാ പ്രീതി നിങ്ങൾക്ക് അനിവാര്യമാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിങ്ങൾക്ക് കഴിയുന്ന, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എണ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതാകുന്നു. അതേപോലെ തന്നെ ദേവിക്ക് തലയ്ക്കുഴിഞ്ഞ് അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ഏതാണോ ദേവത, ആ ദേവതയ്ക്ക് തലയ്ക്കുഴിഞ്ഞ് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം കൂടി സമർപ്പിക്കുവാൻ, കാണിക്കയായി സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക. അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് തുക സമർപ്പിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കുക, ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വാഹനാപകടം പോലെ തന്നെ ജലവും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അതിനാൽ ആ കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അനുകൂലമാണ് സമയം. ഈ സമയം വിവാഹ കാര്യത്തിന് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു. അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരാം. എന്നാൽ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാര്യത്തിലാണ് ഈ സമയം ഏറ്റവും കൂടുതൽ സാധ്യത. പെൺകുട്ടികളുടെ വിവാഹം നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. പുരുഷന്മാർക്കുണ്ട് എങ്കിൽ പോലും പെൺകുട്ടികളുടെ അത്രയും ഇല്ല എന്നതാണ് വാസ്തവം. എന്നിരുന്നാലും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശിവപാർവതിമാരെ ആരാധിക്കുക. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഭാഗ്യക്കുറി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ഈ സമയം അത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാം. നറുക്കെടുപ്പ്, ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യവും അമിതമാകാൻ പാടുള്ളതല്ല. അമിതമായാൽ അത് നിങ്ങൾക്ക് ദോഷമേ വരുത്തൂ. സത്യസന്ധതയാൽ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവരുടെ പ്രശംസ, ജോലിയിൽ ഉയർച്ച, സാമ്പത്തികപരമായ നേട്ടങ്ങൾ എന്നിവ നിങ്ങളുടെ സത്യസന്ധതയാൽ വന്ന് ചേരുന്ന ചില ഗുണങ്ങളാകുന്നു. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ, ധനപരമായ ഉയർച്ച, പ്രശസ്തി വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ കലാമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. എന്നാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധാപൂർവം ചെയ്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ വരുത്തൂ. ആ കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. പ്രശസ്തി വർദ്ധിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നതാകുന്നു. ഭജന പോലും നടത്താനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഈ സമയം ഈശ്വരനുമായി കൂടുതൽ, ഇഷ്ടദേവതയുമായി കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ ഈ സമയം ആത്മീയപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഉയർച്ച വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മറ്റുള്ളവരെ സഹായിക്കുക എന്ന കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് എങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സഹായിക്കുക. അതിൻ്റെ ഫലം നിങ്ങൾക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. ലഹരിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിപ്പിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ലഹരി മൂലം നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അപകടങ്ങൾ, അതേപോലെ തന്നെ മറ്റ് രീതിയിലുള്ള കോടതി വ്യവഹാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ വന്നു ചേരാം. അതിനാൽ തീർച്ചയായും നിങ്ങൾ ലഹരി ഉപേക്ഷിക്കുവാൻ പരമാവധി ശ്രമിക്കേണ്ട ഒരു വർഷം കൂടിയാണ് 2024 എന്ന് തന്നെ പറയാം. ഏവർക്കും ശുഭകരമായ ഒരു വർഷം വന്ന് ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.